വളരെ ഗംഭീരമായി നടക്കുകയാണ്. ഈ സെഷനിൽ എത്രത്തോളം മലയാളി പ്രണയിച്ചിട്ടുണ്ട്, മലയാളിയുടെ പ്രണയത്തെ എത്രത്തോളം മലയാള കഥ പകർത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രഖ്യാപിച്ച പാനലിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം, ലാസറിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലാസർ ഷൈൻ ഈ ചർച്ചയിൽ ഉണ്ടാവുകയില്ല. യമ താമസിയാതെ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചർച്ച തുടങ്ങി വെക്കുകയാണ്. അവനവന് ആനന്ദമുള്ള കാര്യങ്ങൾ ഒരു സാഹിത്യകാരൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞത് ലോകപ്രശസ്തനായ എഴുത്തുകാരനായ ബൽസാക്കാണ്. ഒരുപക്ഷേ അതിന് വിരുദ്ധമായി, ബൽസാക്കിന് വിരുദ്ധമായി അവനവന് ആനന്ദമുള്ള ജോലി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യമുള്ള ഒരാൾക്കൂട്ടമായിരിക്കും ഈ വേദിയിലും പുറത്തുമായി നിൽക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടിയാണ് മലയാള കഥയിലെ മാറുന്ന പ്രണയാവിഷ്കാരങ്ങൾ എന്ന ചർച്ച ഞാൻ തുടങ്ങി വെക്കുന്നത്. ചരിത്രപരമായി മലയാളിക്കങ്ങനെ മലയാളിയുടേതായ പ്രണയ സ്വത്വമുണ്ട് എന്ന് വ്യക്തിപരമായി വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. വിദേശി പ്രണയത്തെ അതിമനോഹരമായി ആവിഷ്കരിച്ച, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവിഷ്കരിച്ച കാലത്തും മലയാള സാഹിത്യം, അത് കഥയായാലും നാടൻപാട്ടായാലും കവിതകളായാലും ഒന്നും അത്ര തീവ്രമായി പ്രണയത്തെ കൈകാര്യം ചെയ്ത സാഹിത്യശാഖയല്ല. മലയാളിക്കെപ്പോഴും അത് കാരൂരിൻ്റെ കഥകളെടുത്താലും ബഷീറിൻ്റെ കഥകളെടുത്താലും ഇങ്ങ് പത്മരാജൻ വരെ എത്തി നിൽക്കുന്ന പ്രാചീന കഥകളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മലയാളിക്ക് പ്രണയം ഒരു ഒരു വിശുദ്ധ വസ്തുവായിരുന്നു. എങ്ങനെയും സ്വായത്തമാക്കേണ്ടുന്ന ഒരു വിശുദ്ധ വസ്തുവായാണ് മലയാളി പ്രണയത്തെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ കഥകൾക്ക് പുറത്തുള്ള ഒരു പരിസ്ഥിതി എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ മലയാളിക്ക് പ്രണയം ഒരു അവിശുദ്ധ വസ്തുവായിരുന്നു. പ്രണയിക്കുന്ന രണ്ടു പേർ ഒളിച്ചോടുന്നു എന്ന് പറയുന്ന സമൂഹമാണ് നമ്മൾ. അതിൽ ഒരു ഒളിക്കലും ഒരു ഓട്ടവുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒളിച്ചു കടത്തേണ്ടി വരുന്ന ഒന്നായി, ഒരവിശുദ്ധ വസ്തുവായോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവായോ ആണ് മലയാളി എക്കാലത്തും പ്രണയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വേറിട്ട ഒരു സ്വത്വം മലയാളിക്കുണ്ട് എന്ന അന്വേഷണം ചില കാലങ്ങളിലെങ്കിലും നടത്തിയിട്ടുണ്ടാവുക മലയാള കഥയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഈ സ്വത്വ നിർമ്മിതിയിൽ എവിടെയാണ് ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ ഇടം എന്ന പരിശോധനയാണ് ആദ്യ റൗണ്ടിൽ ഈ ചർച്ചയിൽ നമ്മൾ ആരംഭിക്കുന്നത്, ചർച്ച തുടങ്ങി വെക്കുന്നത്. എക്കാലത്തും പ്രണയത്തെ നമ്മളോട് ചേർത്ത് നിർത്തി ആവിഷ്കരിച്ച, ഞാൻ നേരത്തെ ബൽസാക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ബൽസാക്കിൻ്റെ തന്നെ മറ്റൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, പ്രായമാവും തോറും സ്വഭാവത്തിന് യോജിച്ച മുഖം മനുഷ്യന് കിട്ടുമെന്ന് പറഞ്ഞത് ബൽസാക്കാണ്. പ്രായമാകുമ്പോഴും ആവും തോറും സ്വഭാവത്തിന് യോജിച്ച് യോജിച്ച് ഒരു ഭയങ്കര കാമുകൻ്റെ മുഖം കൈവന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന സുധീഷ് മാഷാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. ചർച്ച തുടങ്ങി വെക്കാൻ വേണ്ടി സുധീഷ് മാഷോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ നമസ്കാരം. പ്രണയമാണ്, പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ് നമ്മുടെ വിഷയം. 100 വർഷങ്ങൾക്ക് മുമ്പ് കവിത എഴുതിയ കുമാരനാശാൻ പ്രണയത്തെ വിശുദ്ധമായും അവിശുദ്ധമായും കണ്ടിട്ടുണ്ട്. നളിനിയിലെ പ്രേമം വിശുദ്ധമാണെങ്കിൽ ലീലയിലെ പ്രണയം അവിശുദ്ധി കൂടിയാണ്. ലീലയുടെ പ്രണയത്തിൽ അവിശുദ്ധി കണ്ടത് കൊണ്ടായിരിക്കണം മദനൻ ആത്മഹത്യ ചെയ്തത് എന്ന് ഇന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. മറ്റൊരാളുടേതാണല്ലോ എന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കാം ഭ്രാന്താവസ്ഥയിലും അയാൾ ഓടിപ്പോയത്, മരണത്തിലേക്ക് ഓടിപ്പോയത്. പിന്നീട് ഇങ്ങോട്ട് ചങ്ങമ്പുഴ പ്രണയത്തിൻ്റെ ഒരു കടൽ തന്നെ ഉണ്ടാക്കി, അതിൻ്റെ ഒരുപാട് ചുഴികളും മലരികളും സൃഷ്ടിച്ചു. ആ ഒരു കാലത്താണ് മലയാളി ആത്മാവിൽ കവിതയിൽ നിന്നും പ്രണയം എന്താണ് എന്ന് തീർത്തും അനുഭവിച്ചത്. മലയാളിയെ പ്രണയികളാക്കി മാറ്റിയത്, തീർത്തും പ്രണയികളാക്കി മാറ്റിയത് ചങ്ങമ്പുഴ കാലമാണ്. ആ ചങ്ങമ്പുഴ മരിച്ച് തുടർന്ന് ഒരു 2 വർഷങ്ങൾ കൊണ്ട് തന്നെ മലയാളത്തിൽ
മികച്ച പ്രണയ ഗാനങ്ങൾ ഉണ്ടായിത്തീരുകയാണ്. അത് ചങ്ങമ്പുഴയുടെ അനുകർത്താക്കൾ എന്ന് പറയാവുന്ന അന്നത്തെ ഭാസ്കരൻ മാഷും വയലാറും ഒ എൻ വിയും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് എഴുതിയ അനേകം പ്രണയഗാനങ്ങൾ ചങ്ങമ്പുഴയുടെ തുടർച്ചയായിട്ട് മലയാളികൾ അനുഭവിച്ചു. അത് ചങ്ങമ്പുഴ കവിതയുടെ തുടർച്ച തന്നെയാണ്. ചങ്ങമ്പുഴയുടെ അനുകർത്താക്കൾ എന്ന് പറയാവുന്ന ഇവർ പാട്ടിലൂടെയാണ് മലയാളികളെ പ്രണയത്തിൻ്റെ പാട്ടിലാക്കിയത് എന്ന് പറയും. അതൊരു തുടർച്ചയായി. നമ്മുടെ ആ കാലത്തെ കഥാകൃത്തുക്കളും പിന്നീട് വന്ന കഥാകൃത്തുക്കളൊക്കെ ധാരാളം പ്രണയകഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് 60s വിജയൻ്റെ തലമുറയും, വിജയൻ്റെ ഒരു കഥയുടെ പേര് തന്നെ ഒരു പ്രേമകഥ എന്നാണ്, പ്രേമകഥകൾ എഴുതിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പിന്നീട് എൻ്റെ തലമുറയ്ക്ക് ശേഷം ഈ ഇരിക്കുന്ന രണ്ട് എഴുത്തുകാരികൾ, ഇവർ പോലും നന്നായി പ്രണയിച്ചവരാണ്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷെ ഇന്ന് വരെ ഒരു പ്രണയകഥ ഇവർ എഴുതിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരെ ഒന്ന് വിചാരണ ചെയ്യണം, ഇവെന്തുകൊണ്ട് ഇവർ പ്രണയകഥകൾ എഴുതുന്നില്ല? ഇത്രയും പ്രണയിച്ച ആത്മാവുകളുള്ള ഇവർ എന്തുകൊണ്ട് ഒരു പ്രണയകഥ എഴുതുന്നില്ല? നമുക്ക് ഇവരോട് ചോദിക്കാൻ ഒരു ചോദ്യമാണ്. ഞാൻ ധാരാളം പ്രണയകഥകൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ചങ്ങമ്പുഴയെക്കുറിച്ച് സുധീഷ് മാഷ് പറയുമ്പോഴും, അല്ലെങ്കിൽ ഒ എൻ വിയെ കുറിച്ച് സുധീഷ് മാഷ് പറയുമ്പോഴും, സുധീഷ് മാഷ് വീണ്ടും പറയുന്നത് പ്രണയം ഞാനീ പറഞ്ഞ ഒരു ദ്വന്ദ്വ നിർമ്മിതി തന്നെയാണ് വീണ്ടും സുധീഷ് മാഷ് ആവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണയം വിശുദ്ധമോ അവിശുദ്ധമോ ആണ് എന്നൊരു ഒരു ദ്വന്ദ്വ നിർമ്മിതി അപ്പോഴും നമുക്കിടയിൽ നടക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇത് രണ്ടിൽ നിന്നും വേറിട്ട, പ്രണയം ഒരു സമരമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു 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 കൈമാറ്റത്തിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സമരത്തിൻ്റെ രാഷ്ട്രീയം സാധ്യമാവുന്ന, വിശുദ്ധം അവിശുദ്ധം എന്ന ദ്വന്ദ്വങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രണയത്തെ ആവിഷ്കരിക്കാവുന്ന ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് മലയാള സാഹിത്യം വളർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വളർച്ചയിൽ എവിടെയാണ് തങ്ങളുടെ ഇടം, അല്ലെങ്കിൽ തങ്ങളുടെ സമകാലീനരുടെ ഇടം എന്ന പരിശോധന ആണ് നമുക്ക് തുടരേണ്ടത്. സീതാരാമനോട് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുൻപ് ഇത്തരം ഒരു വേദിയിൽ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ, പലപ്പോഴും മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇവിടെ എല്ലാവരുടെയും കൂടെ ഇരിക്കാനും സംസാരിക്കാനും സാധ്യമാക്കിയ KLF അണിയറ പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇരിക്കാൻ. ഇന്ന് നമ്മുടെ വിഷയം പ്രണയമാണ്. ഞാൻ അങ്ങനെ ഒരു ഔപചാരികമായ ഒരു പ്രഭാഷണത്തിൽ നിന്നും ഒട്ടും റെഡിയായിട്ടല്ല വന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോവാം എന്ന് കരുതി വന്നു. എന്തായാലും പ്രണയം, നേരത്തെ സുധീഷേട്ട ചോദിച്ചു എന്തുകൊണ്ട് പ്രണയ കഥകൾ എഴുതിയില്ല. പ്രണയ കഥകൾ എഴുതാൻ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം പ്രണയത്തിൻ്റെ ആ ഒരു ഡെപ്ത് കഥകളിലേക്ക് പകർത്താൻ, നമ്മുടെ മനസ്സിൽ അനുഭവിച്ച പ്രണയം വാക്കുകളിലേക്ക് പകർത്താൻ ശരിക്കും അതിനുള്ള ഒരു കഴിവ് എനിക്കുണ്ടോ ഒരു എഴുത്തുകാരി എന്നുള്ള നില, ഒരു പക്ഷേ എനിക്ക് ഭയമായിരുന്നിരിക്കണം, അതുകൊണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ അധികം പ്രണയ കഥകളൊന്നും എഴുതാത്തത്. പക്ഷേ സുധീഷേട്ടൻ്റെ അടക്കമുള്ള പ്രണയ കഥകൾ ഒരുപാട് എന്താ പറയുക, ആവേശത്തോടെ വായിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കഴിഞ്ഞ തവണ സുധീഷിൻ്റെ അടുത്ത് ഞാൻ പറയണ്ടായി, കുരിശുമാല അണിയുന്ന പെൺകുട്ടികളോട് പ്രണയം തോന്നുന്ന ചില കഥാപാത്രങ്ങളെ പറ്റി സുധീഷിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പ്രണയത്തോട് ഒരുപാട് ആഭിമുഖ്യവും ആവേശവും ഒക്കെയായി തന്നെയാണ് ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ വളർന്നു വന്നത്. പക്ഷെ എഴുത്തിൽ എത്തിയപ്പോൾ ഒരു പക്ഷേ പ്രണയത്തിൻ്റെ അംശങ്ങൾ എഴുത്തിൽ അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സാഹിത്യത്തിൽ കാൽപ്പനികതയുടെ ഒരു അംശം കലർന്ന പ്രണയത്തിനാണ് എല്ലായ്പ്പോഴും സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ സ്ത്രീകളുടെ പങ്ക് ഏറെ വിമർശന വിധേയമായിട്ടുണ്ട്, ഏറെ തർക്കങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള ഒന്നാണ് സ്ത്രീകളുടെ, എഴുത്തുകാരികളുടെ ഒക്കെ പങ്ക്. പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കാൽപ്പനികതയിൽ നിന്ന് മലയാള കഥ അല്ലെങ്കിൽ മലയാള സാഹിത്യം ഏറെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്, താങ്ക്സ് ടു സോഷ്യൽ മീഡിയ. അതുമാത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീപക്ഷ മുന്നേറ്റങ്ങൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എഴുത്തുകാരിയായ സാറാ ജോസഫും എഴുത്തുകാരി അല്ലാത്ത അജിതയും
നമ്മുടെ സ്ത്രീകളുടെ മനസ്സിൽ എനർജി അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കപ്പെടാനോ അല്ലെങ്കിൽ മുന്നോട്ട് സ്വയം നയിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുന്നതിലേറെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ. സ്ത്രീകളുടെ ജീവിതത്തെ മാത്രമല്ല ജീവിതത്തിലുള്ള മറ്റ് വികാരങ്ങളെയും എന്താ പറയുക അതിന് പ്രാധാന്യം കൊടുക്കാൻ സ്ത്രീകളെ പഠിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷ മുന്നേറ്റങ്ങൾക്ക് ഏറെ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതായത് പ്രണയത്തിൻ്റെ മാറുന്ന മുഖത്തിന് അത് പ്രണയം എന്ന് എനിക്ക് പ്രണയം എന്നുള്ളത് മാത്രമാണ് സ്ത്രീയെയും പുരുഷനെയും ഞാൻ വേർതിരിച്ച് കാണുന്ന ഒരേ ഒരു സംഭവം പ്രണയം എന്നുള്ളത് മാത്രമാണ്. ആ ഒരു പ്രണയം എന്ന വിഷയത്തിൽ സ്ത്രീയുടെ മുന്നേറ്റം ഏറെ സാധ്യമാക്കുന്നതിൽ സ്ത്രീപക്ഷ മുന്നേറ്റങ്ങൾക്കും വലിയ പങ്കുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വശത്ത് ഏറെ അടിച്ചമർത്തലുകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും മറ്റൊരു വശത്ത് പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ഇപ്പോൾ പ്രണയമാണ്. പ്രണയത്തെപ്പറ്റി അധികം സംസാരിക്കാൻ അനുവാദമില്ലാതിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചാൽ വേറൊരു രീതിയിൽ കാണപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ അതിനെ തകർത്തെറിഞ്ഞ് തങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് തുറന്നു പറയാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ ഒരുപാട് ഇപ്പോൾ അഗെയിൻ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെ തന്നെയും മലയാളിയുടെ പൊതുവെ എഴുത്തിൽ മാത്രമല്ല പൊതുവെയുള്ള പ്രണയ സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളിക്ക് അങ്ങനെ സ്വന്തമായി ഒരു പ്രണയമില്ല എന്ന വാദം ഞാൻ നേരത്തെ യമ വരുന്നതിന് മുമ്പേ ഉന്നയിക്കുകയുണ്ടായി. മലയാളി കൺസ്ട്രക്ട് ചെയ്ത മലയാളി ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചെടുത്ത ഒന്നാണ് പ്രണയം എന്നാണ് എൻ്റെ ബോധ്യമെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെ പോലും പ്രണയത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ഒരാളിൽ നിന്ന് കുത്തി പരിക്കേൽക്കേണ്ടി വരുന്ന പ്രണയത്തിൻ്റെ പേരിൽ നിരന്തരമായി കൊല്ലപ്പെടുന്ന ആസിഡ് ഒഴിക്കപ്പെടുന്ന ഒരു ലോകത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രണയം അങ്ങനെ ഒരു ഒരു സാക്ഷാത്കാരത്തിന് വെമ്പുന്ന ഒരു പ്രണയമാണ് എന്നൊരു നിർമ്മിതി, ബോധപൂർവമായ ഒരു നിർമ്മിതി മലയാളത്തിലെ സാഹിത്യ രൂപങ്ങളും സിനിമകളും എല്ലാം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ സാക്ഷാത്കാരത്തിൽ നിന്ന് മുക്തമായ ഒരു ഒരു പ്രണയത്തിന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇപ്പോൾ ലോക സാഹിത്യത്തിൽ സഹശയനം പോലെയൊക്കെയുള്ള ഇപ്പോൾ അമ്മയും മകളും ഒരേ കാമുകനെ പ്രേമിക്കുന്ന ഒരേ കാമുകനെ പ്രാപിക്കുന്ന കഥകൾ ലോകസാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛനും മകനും ഒരേ പെൺകുട്ടിയെ പ്രണയിക്കുന്ന കഥകൾ. അങ്ങനെ ഒരു ഒരു സാക്ഷാത്കാരത്തിൽ നിന്ന് വേറിട്ട ഒരു ഒരു പ്രണയ സങ്കല്പം മലയാളിക്കുണ്ടോ? മലയാളി എങ്ങനെയാണ് പ്രണയത്തെ, മലയാളി മീൻസ് മലയാള കഥ എങ്ങനെയാണ് മാറിയ കാലത്ത് പ്രണയത്തെ നോക്കിക്കാണുന്നത്? നമസ്കാരം. മലയാളികൾക്ക് ഒരു പ്രണയ സങ്കല്പം ഉണ്ടോ എന്നുള്ളതിന് ഉപരി മനുഷ്യന് കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂണിവേഴ്സൽ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു പ്രണയ സങ്കല്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ പ്രണയം എന്താണ്? പ്രണയം നമ്മുടെ ഈ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഈ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എന്തിലേക്കാണ് ഈ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേര് ചേരുന്നതാണോ, ശാരീരികമായി ചേരുന്നതാണോ? ശരീരം, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അത് ഇവിടുത്തെ ആയാലും വേൾഡ് ക്ലാസിക്സിലൊക്കെ ശരീരത്തിനുപരിയാണ് പ്രണയം എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ പോലും ഇതൊരു ആകാശത്തിൽ നിൽക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. അതിനൊരു അതേസമയം ഇത് പറയുമ്പോൾ പോലും ചില സമയത്ത് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആളൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ പ്രണയം തോന്നും. അതിനാള് ശരീരമൊന്നും വേണ്ട, കാരണം അതൊരു വികാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ സംഗീതവും ഒരുപക്ഷെ നമ്മുടെ ഓർമ്മകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. പക്ഷേ നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രണയത്തെ കാണുന്ന സമയത്ത് നമുക്കൊരു വസ്തുവുണ്ട്, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു എൻ്റെ ഒരു കഥയിലൊരു പാവയോട് പ്രണയം തോന്നുന്ന ഒരാളുണ്ട്, ഒരു മാനിക്യൻ കടയിലൊക്കെ വെക്കുന്ന. അപ്പം ഈ പ്രണയം എന്ന് പറയുന്നതിന് ഈ സാക്ഷാത്കാരം കൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നമ്മൾ എപ്പോഴും സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് രണ്ടു പേര് ചേരുക എന്ന് പറഞ്ഞതാണോ എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ പ്രണയം തോന്നുന്നതിൻ്റെ അടുത്ത ദിവസമൊക്കെ ഞാൻ ഒരാൾക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചിട്ട്
അന്ന് തന്നെ ഞാൻ കത്ത് കൊടുത്തു. എന്നിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല എന്ന്. അയാളുടെ കാര്യം കഷ്ടമാണ്, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സത്യസന്ധമായി പറയുവാണെങ്കിൽ അങ്ങനെയാണ് തോന്നിയത്. ഈ മലയാളത്തിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇയാൾ ഇട്ടിട്ട് പോകുന്നു, പ്രണയം കൊണ്ടു നടക്കുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉണ്ടാവുന്ന സമയത്ത് വളരെ തീവ്രമായി അനുഭവിക്കുകയും നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു കാര്യത്തെ പറ്റിയും ബോധമില്ലാതിരിക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ കുറച്ച് മുന്നേ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ നോക്കിയാൽ നമ്മൾ ഈ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ കഴിയുന്ന കാര്യമാണോ ഈ പ്രണയം? അങ്ങനെയാണെങ്കിൽ അത്രയേ ഉള്ളൂ. എനിക്ക് കാൽപ്പനികമായി പലപ്പോഴും കാൽപ്പനികതയിൽ എഴുതപ്പെട്ട പല റോമിയൻ ജൂലിയറ്റ് എന്ന് പറയുന്ന വളരെ എല്ലാവർക്കും അറിയാവുന്ന ടെക്സ്റ്റാണ്. എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ആൾക്കാരിൽ വളരെയധികം ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള അന്നയും റസൂൽ എന്ന് പറയുന്ന സിനിമ, ഒരു മറാത്തി പടം, ഇതൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളൊക്കെ ഇങ്ങനത്തെ ഈ തീമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഹിറ്റ്? രണ്ടുപേർക്ക് ചേരാനൊത്തില്ല, സമൂഹവും ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇവരെ ചേരാൻ സമ്മതിച്ചില്ല എന്നുള്ള, അവർക്ക് ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ കഥയെ, ഈ പ്ലോട്ടിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലോകത്തുള്ള പല ഭാഷകളിലും സിനിമകളും കഥകളും ഒക്കെ ഇതുമായിട്ട് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ടുപേര് ചേർന്ന് കഴിഞ്ഞാൽ തീർന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ചേർന്ന് കഴിഞ്ഞാൽ അതിന് വേറെ തലമുണ്ടോ പ്രണയം എന്ന് പറയുന്നതിന്? ഞാന് കഥകൾ എഴുതുന്ന സമയത്ത് എന്നോട് ഒരാൾ ഈ ഇടയ്ക്ക് ചോദിച്ചതാണ്, എന്നെ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രണയകഥ എഴുതാത്തതെന്ന്. ഞാൻ എഴുതിയ എല്ലാം പ്രണയകഥയാണ്. ഞാൻ പ്രണയകഥയല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഈ കാൽപ്പനികം, നമ്മുടെ ഒരു കൺസ്ട്രക്റ്റ് ഉണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് പ്രണയകഥ, പ്രണയകഥയിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു വായനക്കാരന് കിട്ടുന്ന സുഖാനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. അതിനൊരു എന്താ പറയുക, ഇങ്ങനെയാണ് എന്നൊരു പറഞ്ഞു വയ്ക്കലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. പക്ഷേ ഞാൻ എഴുതിയിട്ടുള്ളത് എല്ലാം ഒരെണ്ണവും മറ്റോ അപവാദം ഉണ്ടാവും, എല്ലാം പ്രണയകഥകളാണ്. അപ്പം ഞാൻ ആ പുള്ളിയോട് പറയുകയും ചെയ്തു, ഞാൻ എഴുതിയതെല്ലാം പ്രണയകഥയാണ്, ഞാൻ എനിക്ക് ഇങ്ങനെ പ്രണയകഥ എഴുതാനേ അറിയുള്ളൂ. അപ്പം എക്സ്പെക്ടേഷൻ, ആൾക്കാർ, വായനക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു പ്രണയം ചിലപ്പോൾ എനിക്കും അറിയില്ല, ഞാൻ അനുഭവിച്ചതൊന്നും അതല്ല. സാക്ഷാത്കാരം ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഈ ഒരു പോയിന്റിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയാറില്ല. സാക്ഷാത്കാരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ബോധനിർമ്മിതി നടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പൊ യമ തന്നെ ശരിയാണ്, അത് ശരിയാണ്. കാരണം നമ്മൾ ഈ സാക്ഷി, അതിനൊരു ചെറിയ പ്രശ്നം, അതാണ് താങ്കൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഇന്നതാണ് എനിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു ഒരാളെ പ്രണയിക്കുമ്പോൾ എനിക്കിത് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു സംഗതിയും ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കുട്ടികൾ ആസിഡ് ഒഴിക്കുകയോ ഒക്കെ ചെയ്യണത്. കാരണം നമ്മളുണ്ടാക്കുന്ന കൺസ്ട്രക്റ്റിന്റെ തന്നെ പ്രശ്നമാണ്. പ്രണയം ഇന്നതാണ്, രണ്ടുപേർ ചേരുന്നു, മറ്റേ ആളും അങ്ങ് ചേരുമെന്നങ്ങ് വിചാരിക്കുക, മറ്റേ ആൾക്ക് ചേരണമെന്ന് ഉണ്ടാവില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവർക്ക് ഭയങ്കര പ്രണയം, രണ്ടുപേരും പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. അപ്പൊ ക്യാമ്പസിലാണ്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവർ ഒരു തരത്തിലും ചേരാനില്ലാത്ത ആൾക്കാരാണല്ലോ, ഭയങ്കര പ്രണയമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹിറ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പിന്മാറി, ഒരു സുപ്രഭാതത്തിൽ പിന്മാറി. ഈ ആൺകുട്ടി വളരെ പ്രശ്നത്തിലായി. അപ്പോൾ എല്ലാവരും പറയുക, നീ കാണിച്ച് വളരെ മോശമാണ്, കാരണം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്, പെട്ടെന്ന് നിനക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്. അവസാനം ഞാനും വിചാരിച്ചു, ഒരു വലിയ പ്രശ്നമൊന്നും ഉള്ള രണ്ട് ആൾക്കാരല്ല, നല്ല ആൾക്കാരാണ്, അവർ വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. അവൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ പറഞ്ഞു? എനിക്ക് അയാളുടെ സ്മെല്ല് ഇഷ്ടമല്ല, ഇത്രയേ ഉള്ളൂ. വളരെ ജൈവികവും കൂടിയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ ആ സീക്രട്ട് എന്ന് പറയും, മറ്റൊരാളിൽ എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു, അത് അറിയാനുള്ള വെമ്പലും കൂടിയാണ് വേറെ തരത്തിൽ. പക്ഷെ ഇതിന് പുറകെ ഒരു ജൈവികപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പം അവർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടാത്ത സ്മെല്ല് ഉള്ള ഒരാളെ ഇനി എങ്ങനെ പ്രണയിക്കും? അവർക്ക് തൊടാൻ പറ്റുന്നില്ല. പിന്നെ ആകാശത്തിലെ പ്രണയം ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പെൺകുട്ടി പിന്മാറി, എല്ലാവരും പറയുക പെൺകുട്ടി ഇപ്പം പറയുന്ന ഭാഷ എന്താ തേച്ചിട്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായി. അത് വളരെ മോശമായിട്ടുള്ളൊരു കൺസ്ട്രക്റ്റ് തന്നെയാണ്. ഒരാൾ റിജക്റ്റ് ചെയ്യുന്നു, എനിക്ക് കഴിയുന്നില്ല എന്ന്, കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതിനാണ് ഈ കളഞ്ഞിട്ട് പോയി എന്ന് പറയുന്നത്. കഴിയില്ലാത്തിട്ടാണ് ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുന്നില്ല, അതുവരെ ഉണ്ടായിരുന്ന പ്രണയം ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല, പ്രണയം ഇല്ലാതെയുമാകും.
ഇപ്പൊ എമ്മ പറഞ്ഞതിൽ നിന്ന് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇപ്പൊ ചെമ്മീൻ എന്ന മലയാളത്തിലെ വളരെ പ്രശസ്തമായ മലയാളി സിനിമയായും കൃതിയായും ഒക്കെ ആഘോഷിച്ച കൃതി ജാപ്പാനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ജപ്പാനിൽ അതൊരു വലിയ ഫ്ലോപ്പായ സൃഷ്ടിയായി തീരുകയാണ് ചെയ്തത്. എന്തിനാണ് ഇവർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ജാപ്പാനികൾക്ക് എത്ര വായിച്ചിട്ടും മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു 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 സാക്ഷാത്കാര സങ്കല്പം ഉണ്ടാക്കിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ ഇക്കാണുന്ന ക്രൈമുകളിലേക്കൊക്കെ മലയാളിയെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം മലയാള സിനിമകൾക്കും മലയാളത്തിലെ കഥകൾക്കും കവിതകൾക്കും മലയാളി ആഘോഷിച്ച പാട്ടുകൾക്കുമെല്ലാം ഇല്ലേ? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മലയാളത്തിലെ എഴുത്തുകാരന് കഴിയുമോ? അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വിമോചനം സാധ്യമാണോ? ഒരു വിമോചനത്തിൻ്റെ തലത്തിലുള്ള ഒരു പുതിയ ഒരു ഒരു രാഷ്ട്രീയ നിർമ്മിതി, ഒരു പ്രണയത്തിൻ്റെ രാഷ്ട്രീയ നിർമ്മിതി മലയാള കഥയിൽ സാധ്യമാണോ എന്ന ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒറ്റവട്ടം കൂടി അത് സുധീഷ് മാഷിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ജിഷു പറഞ്ഞതുപോലെ ജാപ്പാനീസ് സമൂഹം ചോദിച്ച ചോദ്യം പരീക്കുട്ടിക്ക് കറുത്തമ്മയെ കിട്ടിയാൽ എന്താ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ജാപ്പാനീസ് പരിഭാഷ ഉൾക്കൊള്ളാനായില്ല, അവരാരും അത് വായിച്ചില്ല, അവർക്കിത് മനസ്സിലാവുന്നില്ല ഇവർ തമ്മിൽ എന്തുകൊണ്ടാണ് അടുക്കാതിരിക്കുന്നത് എന്നുള്ളത്. രണ്ടുപേരുണ്ടാകുമ്പോഴാണ് പ്രണയം ഉണ്ടാകുന്നത്. രണ്ട് മനസ്സുകളാണ്, അത് രണ്ട് ശരീരങ്ങളുമാണ്. ഇപ്പം മാംസനിബദ്ധമല്ല രാഗം എന്നൊക്കെ കവികൾ പറയുമെങ്കിലും മാംസനിബദ്ധമാണ് രാഗം, മാംസനിബദ്ധം കൂടിയാണ് രാഗം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അത് ഒരു വിശുദ്ധി സങ്കല്പമായിട്ട് നമ്മളങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. ഈ മനസ്സുകളുടെയും ഈ ശരീരങ്ങളുടെയും ഒരു ചേർച്ച, ഒരു ടച്ച്, ഒരു സ്പർശം, ഇതൊക്കെ ആണ് ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒന്ന്. ഒരർത്ഥത്തിൽ പ്രണയം എന്നുള്ളത് ഒരു തോന്നലായിരിക്കാം. ആ തോന്നൽ എല്ലാ കാലങ്ങളിലും നിലനിന്നോളണം എന്നില്ല. പണ്ട് കുഞ്ഞിനും മാഷി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആരുടെ തോന്നലാണ് എന്ന്. സ്വയം അങ്ങനെയാണ് നമ്മളും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാൻ ആരുടെ തോന്നലാണ്. പ്രണയം അങ്ങനെ ഒരു തോന്നലാണ്. ആ തോന്നൽ ചിലപ്പോൾ ഒരു ഭാരമായിട്ട് കുറേ കാലം നിലനിന്നേക്കാം, ചിലപ്പം അത് എമ്മ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ ഇല്ലാതെ ആയേക്കാം. സത്യത്തിൽ നമ്മൾ ആ തോന്നലുകളെ നമ്മുടെ ഭാവന കൊണ്ട് പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തോന്നലുകളെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നിറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പ്രണയം എന്നുള്ള ആ ഒരു വികാരം. അതിനെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് കാവ്യാത്മകമായിട്ട് നമ്മുടെ എഴുത്തുകാർ ആവിഷ്കരിക്കുന്നു. പ്രണയം നമ്മൾ കൂടുതലായിട്ട് അനുഭവിച്ചത് കലാരൂപങ്ങളിലൂടെയാണ്. അത് കവിതയിലൂടെയാണ്, അത് കഥയിലൂടെയാണ്, അത് സിനിമയിലൂടെയാണ്. ഇന്നത്തെ കാലത്ത് പ്രണയകഥകളൊന്നും അങ്ങനെ എഴുതപ്പെടുന്നേയില്ല. പക്ഷേ കവിതയിൽ ധാരാളമായിട്ട് പ്രണയം വന്നിരുന്നുണ്ട്, സിനിമയിൽ പ്രണയം വന്നിരുന്നുണ്ട്. കഥകൾ ഇല്ല, പ്രണയകഥകൾ ആരും ഇന്ന് എഴുതാറില്ല എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പഴയ മട്ടിലുള്ള നമ്മുടെ ഒരു സ്ഥിരം സങ്കല്പ പ്രകാരമുള്ള പ്രണയകഥകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യമ തന്നെ പറഞ്ഞല്ലോ, യമയുടെ എല്ലാം പ്രണയകഥകളാണ്, അങ്ങനെ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു പ്രണയകഥയുണ്ട്. അത്തരത്തിലുള്ള കഥകളൊന്നും ഈ കാലത്ത് എഴുതപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഈ കാലത്ത് പ്രണയകഥകൾ എഴുതപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രണയം ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്, ആസിഡ് കയറി സംഭവിക്കുന്നുണ്ട്, കൊലപാതകം സംഭവിക്കുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. പ്രണയമുള്ളത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ട് മലയാളി എഴുത്തുകാർ പ്രണയകഥകൾ എഴുതുന്നില്ല? നമ്മുടെ ആരും, നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ടതോ അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ടതോ ആരും ഇപ്പോൾ പ്രണയകഥകൾ എഴുതാറില്ല. എല്ലാവരും പഴയ പ്രണയകഥകളാണ് ആഘോഷിക്കുന്നത്. കരൂരിൻ്റെയും ബഷീറിൻ്റെയും പത്മരാജൻ്റെയൊക്കെ പ്രണയകഥകളാണ് ഇപ്പോഴും നമ്മൾ പ്രണയകഥകൾക്ക് ഉദാഹരണമായിട്ട് കാണുന്നത്. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രണയം എല്ലായിടങ്ങളിലും ഉണ്ട്, പക്ഷേ കഥകളിൽ പ്രണയം വരുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പം കണ്ണിൽ നോക്കി പ്രണയിക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ കണ്ണില്ലാത്ത ഒരാളുടെ പ്രണയം, കണ്ണില്ലാത്ത ഒരാളോട് തോന്നുന്ന പ്രണയത്തെ എങ്ങനെയാണ് ആവിഷ്കരിക്കുക എന്നൊരു കൺഫ്യൂഷനുണ്ട്. തിളങ്ങുന്ന മുഖത്തോട് പ്രണയം തോന്നുന്നു എന്ന് വായിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ആസിഡ് ഒഴിച്ച ഒരു 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 മുഖത്തിൻ്റെ തിളക്കമില്ലായ്മയോടെ എങ്ങനെയാണ് അവിടെ പ്രണയം സാധ്യമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു 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 ശരീരത്തിൽ നിന്ന് മാംസനിബദ്ധം കൂടിയാണ് രാഗം എന്ന് അങ്ങനെ ചേർത്ത് പറയേണ്ടതുണ്ടോ നമ്മൾ എക്കാലത്തും എന്ന് സുധീഷ് മാഷോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. സിത്താരേച്ചിയോടാണ്. ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ തന്നെ കുറച്ചൊരു കൂട്ടിച്ചേർക്കൽ എന്നുള്ള നിലയിൽ പറയാം. ഇന്ന് പഴയ ആ ഒരു ചട്ടക്കൂടുകളിലുള്ള പ്രണയ കഥകൾ ഉണ്ടാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രണയത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റുകൾ ഇന്നത്തെ പുതിയ തലമുറയിലും പുതിയ വായനക്കാരിലും ആകപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പഴയ ഒരു കൺസെപ്റ്റല്ല പ്രണയത്തെ പറ്റി അവർക്കുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ പരാമർശിച്ച പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും കാര്യം തന്നെ എടുത്ത ഇവൻ ജപ്പാൻകാർക്ക് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു നോവൽ ആദ്യമായി വായിക്കുന്ന ഒരു യുവാവായാലും യുവതിയായ ഒരു വായനക്കാരനല്ല വായനക്കാരിക്ക് തീർച്ചയായിട്ടും ആ അദ്ദേഹം എന്തിനാണ് കറുത്തമ്മ വിവാഹം കഴിക്കുമ്പോൾ എന്തിനാണ് നെഞ്ചു പൊട്ടി അവിടെ കിടന്ന് പാടുന്നതെന്ന് ഇപ്പോൾ
നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം ഇന്ന് വിവാഹം എന്നുള്ള ഒരു ഇതിനൊരു വിലയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരു കോൺട്രാക്ട് മാത്രമായി തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നുള്ള എല്ലാ പ്രണയികളും വിവാഹത്തിന് പുറത്ത് ഉള്ളവരാണ്, അല്ലെങ്കിൽ രണ്ട് വിവാഹങ്ങൾ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്നുള്ളത് പ്രണയത്തിന് ഒരു തടസ്സമാണ് എന്ന് പുതിയ വായനക്കാർ ആരും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് തന്നെ എഴുത്തുകാരുടെ കാര്യത്തിലും ഉണ്ട്. എഴുത്തുകാരുടെ പ്രണയത്തോടുള്ള കൺസെപ്റ്റും മാറിയിരിക്കുകയാണ്. ആ ഒരു പഴയ ആ ഒരു കാൽപ്പനിക, നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൾ കാൽപ്പനികത, അല്ലെങ്കിൽ പ്രണയം ഇന്നതാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്, വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ആരും അങ്ങനെ കരുതുന്നുണ്ട് എന്ന്. കാരണം ഇന്ന് ഉള്ള ഏറെ പ്രണയങ്ങളിലും വിവാഹം ഒരു ഘടകമേ അല്ല, അല്ലെങ്കിൽ ഈ ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു ഘടകമേ അല്ല. ആ ഒരു കൺസെപ്റ്റിൽ ആൾക്കാരുടെ, അല്ലെങ്കിൽ വായനക്കാരുടെയും എഴുത്തുകാരുടെയും കൺസെപ്റ്റിലുള്ള ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസമായിരിക്കാം ഒരുപക്ഷെ പഴയ രീതിയിലുള്ള പ്രണയ കഥകൾ ഇന്ന്, അല്ലെങ്കിൽ കവിതകൾ ഇന്ന് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എമ്മ, കൂട്ടിച്ചേർക്കാം. പ്രണയ പഴയ തരത്തിലുള്ള പ്രണയം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലൊരു അസാധ്യത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് സഞ്ചരിക്കുന്നവരാണ്. ഒരിടത്ത് തന്നെ ഒരു ഗ്രാമം എന്ന് പറയുന്ന നിലയ്ക്ക് നിൽക്കുന്നതല്ല. പുരുഷന്മാരായാലും സ്ത്രീകളായാലും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുതിയ തരം ആൾക്കാരെ കാണുകയാണ്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പഴയ മലയാള കഥകളിലെയും നോവലുകളിലെയും ഒരു ഗ്രാമങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഒരു ആ ഗ്രാമങ്ങളിലെ കഥകളാണ് മിക്കവാറും പറയുന്നത്. അതാണ് നമ്മുടെ വളരെ കാൽപ്പനികമായിട്ടുള്ള പ്രണയം, പ്രണയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഭൂപ്രകൃതികൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർ ചെറുപ്പത്തിലെ കണ്ടു വളർന്ന, ചിലപ്പോൾ ചെറുപ്പത്തിൽ വളരെ പ്രേമിച്ച് നടന്ന കുട്ടികളുണ്ടാവും. പക്ഷേ അവർ പുറത്തേക്ക് പോകുമ്പോൾ വേറെ തരം ആൾക്കാരെ കാണുകയാണ്, വേറെ തരം എക്സ്പീരിയൻസ് ആണ്, പുതിയ തരം അറിവുകൾ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. ഓപ്ഷൻസ് എന്ന് തന്നെ ഞാൻ പറയും, ഇതിനകത്ത് ഒരു വിശുദ്ധിയും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രണയത്തിൽ യാതൊരു വിശുദ്ധിയില്ല. നമ്മൾ കൽപ്പിക്കുന്നതിനൊക്കെ വിശുദ്ധി, ദൈവത്തിന് വിശുദ്ധി കൊടുക്കുന്നത് പോലെയാണ്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഒരു പേഴ്സണൽ ഒരു ഒരു സ്വന്തം ദൈവത്തെ ഉണ്ടാക്കിയിട്ട് അതിന് വിശുദ്ധിയൊക്കെ കൊടുക്കാം. ഒരു സമൂഹത്തിൻ്റെ ദൈവത്തിന് വിശുദ്ധി കൊടുക്കുമ്പോൾ ഞാൻ അത് ആ വിശുദ്ധിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സമയം വരുമ്പോൾ കൂടെയുള്ളവർ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വന്തം ദൈവങ്ങൾക്ക് നമുക്ക് വിശുദ്ധി കൊടുക്കുന്ന പോലെ സ്വന്തം പ്രണയങ്ങൾക്ക് വിശുദ്ധി കൊടുക്കാം. പക്ഷെ പ്രണയത്തിന് കൂട്ടായ്മ, ഒരു പ്രണയം ഇങ്ങനെയാണെന്ന് പറയുകയും പ്രണയത്തിന് ഇങ്ങനെ ഒരു വിശുദ്ധി കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആണ് പ്രശ്നം വരുന്നത്. പിന്മാറുന്നവർക്കൊക്കെ വളരെ മോശമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് പഴയ തരത്തിലുള്ള പ്രണയം ഉണ്ടാകാത്തതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ആൾക്കാർ വേറെ തരം മനുഷ്യരെ കാണുന്നുണ്ട്. ഇത് ഇന്നൊരാളെ കണ്ടിട്ട് അടുത്ത ദിവസം ചിലപ്പോൾ വേറെ ആൾക്കാരെടുത്ത് പ്രണയം തോന്നിയെന്ന് വരാം. ഒരാളുടെ അടുത്ത് തന്നെ പ്രണയം തോന്നണം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട്. അതേസമയം ഇത് ഞാൻ പറയുമ്പോൾ പോലും ഇതിന് വേറൊരു തലം ഉണ്ടെന്നും കൂടെ ഞാൻ പറയും. കാരണം ഹോങ്കോങ്ങിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുക, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നടക്കുമല്ലേ. അവിടെ അതിൽ പങ്കെടുത്തിരുന്ന ഒരു പോരാളിയായിട്ടുള്ള കുട്ടി, വിദ്യാർത്ഥി, അയാൾ പറഞ്ഞു വെച്ചാൽ എന്നെ പിടിക്കുവാണെങ്കിൽ എനിക്ക് എങ്ങനെയും പുറത്ത് വരണം, കാരണം എനിക്ക് ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല, എനിക്കതൊന്ന് അറിയണം എന്നുണ്ടെന്ന്. അതിന് നമുക്ക് വല്ലാത്ത, എനിക്ക് ഞാനത് വായിച്ചു എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. കാരണം അതിലൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്, ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്നിട്ടാണ് ആ കുട്ടി പറയുന്നത്, ഞാൻ ഇതുവരെയും പ്രണയിച്ചിട്ടില്ല, എനിക്കൊരു പെൺകുട്ടിയെ പ്രണയിച്ചാൽ കൊള്ളാം എന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജയിലിൽ മരിക്കാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. അതേസമയം അയാളുടെ മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അയാൾക്ക് ആ അറിഞ്ഞുകൂടാത്ത അനുഭവം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു അവസരം പോലും സമൂഹം കൊടുക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് ഒരു വല്ലാത്ത ദുഃഖസ്ഥിതിയുണ്ട്. പക്ഷേ ഈ പ്രണയത്തിൻ്റെ അയാൾ പ്രണയിച്ചു കഴിഞ്ഞിട്ട് ഇനി അയാളുടെ പ്രണയം എന്താകും എന്നുള്ളതിനുപരി അയാൾക്ക് ആ പ്രണയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയും അതിനെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു തലമുണ്ട്. അതിന് എന്തെങ്കിലും അതിനൊരു സൗന്ദര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്തതിനെ അറിയുന്നതിൻ്റെ ഒരു സൗന്ദര്യമാണ് പ്രണയത്തെ സംബന്ധിച്ചുള്ള സൗന്ദര്യം. അതാണ് ഞാൻ വളരെ ബേസിക് ലെവലിൽ അങ്ങനെ ഒരു വിശുദ്ധിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഏറ്റവും നമുക്കറിയാം, നമ്മൾ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ജോലി ചെയ്യുന്നു, തിരികെ വരുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഈ ജീവിതത്തിന് മറ്റൊരു തലം ഉണ്ടായിരുന്നെങ്കിലെന്ന് നമുക്ക് എപ്പോഴും തോന്നും.
അതിനാണ് പ്രണയമൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ആ തരത്തിൽ അതിനൊരു കലയിലൂടെയുള്ളതായാലും സംഗീതത്തിലൂടെയുള്ളതായാലും വേറൊരു തലം മനുഷ്യനെ ജീവിക്കാൻ വേറൊരു എന്താ പറയുക സൗന്ദര്യാത്മകമായി ജീവിക്കാൻ പര്യാപ്തമാക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഒരു സ്കൂൾ, ഒരു ഗ്രാമം, അങ്ങനെ ഒരു ഒരു ചെറിയ ഭൂമിയിൽ മാത്രം ഒതുങ്ങിപ്പോയ മനുഷ്യന് വളരെ അപൂർവമായി മാത്രം ഒരാളെ കണ്ടുകിട്ടുകയും അയാളോട് മാത്രം പ്രണയം തോന്നുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്ന് ലോകം മാറിയെന്നും ലോകം പുതിയ മനുഷ്യരെ നിരന്തരമായി നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന സോഷ്യൽ മീഡിയകളുടെയും നിരന്തര യാത്രകളുടെയും ലോകമാണെന്നും അങ്ങനെ ഇയാളെക്കാൾ കൊള്ളാവുന്ന മറ്റൊരാളോട് നമുക്ക് അത് തോന്നാവുന്ന രീതിയിലേക്ക് വിവര സാങ്കേതിക വിദ്യ തന്നെയും മാറിയെന്ന വാദത്തിലാണ് എമ്മ വന്ന് നിൽക്കുന്നത്. ഒരുപക്ഷെ മലയാള കഥയും ആ വാദത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുധീഷ് മാഷ് കഥ എഴുതുന്ന സമയത്ത് പഴയ സുധീഷ് മാഷ് അല്ല പുതിയ സുധീഷ് മാഷ്. മലയാള കഥയിലെ പ്രണയാവിഷ്കാരങ്ങളിൽ ഉണ്ടായ മാറ്റം പറയുമ്പോൾ ഈ ആവിഷ്കാരത്തിലുള്ള മാറ്റത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ സുധീഷ് മാഷിൻ്റെ കഥകളെ നോക്കിക്കാണുന്നത്. അങ്ങനെയല്ലാത്ത ഒരുപാടേറെ കഥയെഴുത്തുകാർ മലയാളത്തിലുണ്ട് എന്നും വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എം ഡി വാസുദേവൻ നായരുടെ കഥകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കഥയിൽ കണ്ട എം ഡിയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പോകുമ്പോൾ എം ഡിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരു പ്രണയത്തിൽ നിന്ന് മറ്റൊരു പ്രണയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒട്ടുമേ മാറ്റമില്ലാതെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയിലും ഗൗരിയിൽ നിന്ന് മരയിലേക്ക് എത്തുന്ന സമയത്ത് അതിനേക്കാൾ ജീർണിതമായ അവസ്ഥയിലേക്ക് കഥ വന്ന് കൂപ്പുകുത്തിപ്പോകുന്ന പത്മനാഭൻ്റെ കഥകളും ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിനോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. ഒരു ഡെവലപ്മെൻ്റ് പോലും ഉണ്ടാവാത്ത പത്മനാഭൻ്റെ കഥകളും സമകാലിക വാരികകളിലൊക്കെയായി നാം കാണുന്നുണ്ട്. പക്ഷേ മായയിലേക്കൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് പഴയ സുധീഷ് മാഷയല്ല പുതിയ സുധീഷ് മാഷ്. മൊബൈലിലൂടെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാമെന്ന് കഥയിൽ അത്തരമൊരു സങ്കേതം അവതരിപ്പിക്കുന്നിടത്തേക്ക് സുധീഷ് മാഷ് മാറിയിട്ടുണ്ട്. പ്രണയം മാറിയിട്ടില്ലേ? ആ മാറ്റത്തിൽ മലയാള എഴുത്തുകാർ എത്രത്തോളം ഭാഗവാക്കായിട്ടുണ്ട്? ഞാനീ പറഞ്ഞ പത്മനാഭനെ ഉൾപ്പെടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, എം ഡിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു തലമുറയെ ഉൾപ്പെടെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള അർഹത എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സുധീഷ് മാഷിനുണ്ടാവുമെന്നാണ്. കാരണം മലയാളത്തിൻ്റെ പ്രണയ കവിതകളും പ്രണയ കഥകളും എഡിറ്റ് ചെയ്ത് ഇന്ന് രാവിലെയും 1993 മൾബറി പുറത്തിറക്കിയ മലയാളത്തിൻ്റെ പ്രണയ കവിതകളുടെ മനോഹരമായ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എഡിറ്റ് ചെയ്ത ആളാണ് സുധീഷ് മാഷ്. പ്രണയത്തെ നാഴികയ്ക്ക് 40 പ്രണയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് സുധീഷ് മാഷ്. വളരെ ബോധപൂർവമാണ് ഒരു ഭയങ്കര കാമുകൻ എന്ന പ്രയോഗം ഞാൻ നേരത്തെ നടത്തിയത്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എന്താണ് മലയാളത്തിലെ കഥയെഴുത്തുകാരെക്കുറിച്ച് അവരുടെ ആവിഷ്കാരത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മാഷിന് പറയാനുണ്ടാവുക? ഒരു നല്ല പ്രണയിക്ക് മാത്രമേ നല്ല പ്രണയ കഥകൾ എഴുതാൻ കഴിയുകയുള്ളൂ. ഈ പ്രമേയം എഴുതി ഫലിപ്പിക്കുക എളുപ്പമല്ല. വളരെ പെട്ടെന്ന് കുപ്പിവള പോലെ പൊട്ടിപ്പോകാവുന്ന ഒന്നാണ് പ്രണയം എന്ന പ്രമേയം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ എഴുത്തുകാർ, കഥാകൃത്തുക്കൾ പ്രണയ കഥകൾ എഴുതാൻ മെനക്കെടാറില്ല. കാരണം പ്രണയികളുടെ സംവാദമാണ് പ്രണയ കഥ. പ്രണയികളുടെ മനസ്സുകളുടെ അടുപ്പമാണ് പ്രണയകഥ. അവരുടെ തോന്നലുകളും അവരുടെ സങ്കല്പങ്ങളും അവരുടെ യാഥാർത്ഥ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് ഒരു പ്രണയകഥയായിട്ട് മാറുന്നത്. 10-70 വർഷങ്ങൾക്ക് മുമ്പ് കാരൂർ നീലകണ്ഠപ്പിള്ള സേഫ്റ്റി പിൻ എന്ന പേരിലൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയ കഥകളിൽ ഒന്നാണ്. ആ കഥ അവസാനിക്കുന്നത് ഇന്ന് സേഫ്റ്റി പിൻ ഇല്ല, പിന്നുകൊണ്ട് കുത്തുന്ന വേദന മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രണയം എന്നുള്ളത് പിന്നുകൊണ്ട് നെഞ്ചിൽ കുത്തുന്ന ഒരു വേദനയാണ് എന്നാണ് കാരൂര് പറഞ്ഞു വെച്ചത്. കുഞ്ഞിപ്പാത്തുമ്മക്ക് കരളിൽ വേദന ഉണ്ടായിട്ടുണ്ട്. ഒറ്റ വാചകം കൊണ്ടാണ് ആ പ്രണയത്തിൻ്റെ വേദന ബഷീർ അനുഭവിപ്പിച്ചത്. അപ്പം അങ്ങനെ കഴിയണം, നമ്മുടെ കഥാകൃത്തുക്കൾക്ക് അങ്ങനെ കഴിയണം. പക്ഷേ പലപ്പോഴും പ്രണയകഥകൾ പറയുമ്പോൾ അത് ഫലിക്കാതെ പോകുന്നുണ്ട്. അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പ്രണയകഥ, പ്രണയ ഉപനിഷത്ത് എന്നുള്ള കഥ, ഭർത്താവ് ഭാര്യയെ പ്രണയിക്കുകയാണ്. കുറേ ദാമ്പത്യ അങ്ങ് എത്തിയെത്തുന്ന ഒരു കാലത്ത് ഭർത്താവിന് തോന്നുന്നു ഭാര്യ ഒന്ന് പ്രണയിച്ചാൽ എന്താണ്. അങ്ങനെ ഭാര്യയെ പ്രണയിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കഥയാണ് പ്രണയോപനിഷത്ത് എന്നുള്ള വിജയ് ജെയിംസിൻ്റെ കഥ. അപ്പം അങ്ങനെയൊക്കെയാണ് പുതിയ കാലത്തിൻ്റെ പ്രണയകഥകൾ, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ പഴയ മട്ടിലുള്ള വാനപ്രസ്ഥം പോലുള്ള, സേഫ്റ്റി പിന്നെ പോലുള്ള, പത്മരാജൻ്റെ ലോല പോലുള്ള പ്രണയകഥകളൊന്നും ഇന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ന് അത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. നാഗരികതയോ നമ്മുടെ കമ്പ്യൂട്ടർ യുഗമോ ഒന്നും ആ പ്രണയത്തെ ഇല്ലാതെയാക്കിയിട്ടില്ല. 60 മുമ്പും ആസിഡ് ഏറും കൊലപാതകവും ഒക്കെ നടന്നിട്ടുണ്ട്. ആസിഡ് ഏറില്ലെങ്കിലും അതുപോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രണയിനിയെ വെട്ടി നുറുക്കിയിട്ടുണ്ട്.
പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പന്നിയങ്കര എന്നുള്ള സ്ഥലത്ത് രവി എന്ന പേരുള്ള ഒരു യുവാവ് ഒരു മുസ്ലിം യുവതിയെ നടു റോഡിൽ വെച്ചിട്ട് കുത്തി മലർത്തി അവളെ കെട്ടിപ്പിടിച്ച് കിടന്ന് തൻ്റെ പ്രണയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ്. അത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഇന്ന് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്, മാരക പ്രഹരങ്ങൾ ഇന്ന് മാത്രമല്ല സംഭവിക്കുന്നത്, പണ്ടും സംഭവിച്ചിട്ടുണ്ട്. അത് പ്രണയത്തിൻ്റെ ആഘാതം തന്നെയാണ്, അത് പ്രണയത്തിൻ്റെ നിരാശത്തിൻ്റെ വൈരാഗ്യം തന്നെയാണ്. അത് ആവിഷ്കരിക്കുവാനുള്ള ഒരു രൂപം നമുക്കുണ്ടായിരിക്കണം. ഒരു വിദൂര സൗഹൃദം എന്നുള്ള ഒരു കഥ ഞാൻ 35 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അത് കത്തുകളിലൂടെ പ്രണയിച്ച രണ്ട് പ്രണയികളുടെ കഥയായിട്ടാണ്. അന്ന് മൊബൈൽ യുഗമില്ല, മായയിലേക്ക് എത്തുമ്പോൾ മൊബൈൽ യുഗം വന്നു. മായ എന്നുള്ള എൻ്റെ ആ ചെറിയ നോവല് അത് എൻ്റെ ഭാവനയേയല്ല, മറിച്ച് അത് യാഥാർത്ഥ്യമാണ്. അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും കലർത്തിയിട്ടില്ല. അത് അതേപടി ആ മായ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും എന്നോട് എങ്ങനെയൊക്കെ സംവദിച്ചുവോ അതുപോലുള്ള ആ സംവാദം അതേപടി ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് ചെയ്തത്. എൻ്റേതായ അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല. അപ്പം യാഥാർത്ഥ്യം അതേപടി എഴുതിയാലും പ്രണയകഥയാകും എന്ന് മായ തെളിയിച്ചു. ഒരുപക്ഷേ നല്ല പ്രണയിക്ക് മാത്രമേ നല്ല പ്രണയം സാധ്യമാവൂ എന്ന് സുധീഷ് മാഷ് ക്രിട്ടിസൈസ് ചെയ്തത് പത്മനാഭനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണോ എന്നെനിക്കറിയില്ല. എന്തായാലും മലയാളത്തിലെ പഴയ കഥകളിൽ നിന്ന് ഇന്നോളം നിലനിൽക്കുന്ന കഥകളെ വെച്ചുകൊണ്ട് ക്രാഫ്റ്റിൽ എന്ത് ഡെവലപ്മെൻ്റാണ്, എന്ത് പരിഷ്കാരമാണ് പ്രണയം സാധ്യമാക്കിയത് എന്ന ചോദ്യത്തിലാണ് നാം നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഒരു കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. പ്രണയകഥകൾ അധികം എഴുതിയിട്ടില്ല. അതിന് ഒരു കാരണമായി എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു ഫലിപ്പിക്കാനാവുമോ എന്നുള്ള ഭയമാണ്. ആ ഒരു പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ സുധീഷേട്ടനിവിടെ പറഞ്ഞത്. പ്രണയം ഒന്ന് പാളിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ അത് ഫ്ലോപ്പായി പോകാവുന്ന ഒരു സബ്ജക്റ്റാണ് പ്രണയം, പ്രത്യേകിച്ച് കഥകളിൽ. കവിതകളിൽ എനിക്കൊന്നും പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കഥകളിൽ കാരണം ഒരുപാട് ക്ലീഷേഡാണ് എന്നൊക്കെ ധരിച്ചു വശായിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കഥകളിലെ പ്രണയം. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിനെ ഒരുപാട് പറയപ്പെട്ട ഒരു വിഷയമാണ്, അതിനെ എങ്ങനെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള ഒരു ഭയം, അത് സക്സസ് ആവുമോ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ തനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം ഒരുപക്ഷെ എനിക്കറിയില്ല, എനിക്കുണ്ട്. ഒരുപക്ഷെ മറ്റ് എഴുത്തുകാർക്കും ഒരു ലെവലിൽ അല്ലെങ്കിൽ വേറൊരു ലെവലിൽ ഉണ്ടാവാമായിരിക്കാം. പിന്നെ ഇനിയിപ്പോൾ ക്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മറ്റുള്ളവരുടെ എൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ എഴുത്തുക, ഞാൻ വളരെ കുറവ് കഥകളെ ഇപ്പോൾ എഴുതാറുള്ളൂ. എങ്കിൽ പോലും എനിക്ക് പ്രണയത്തിൻ്റെ പുതിയ തലങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും എഴുതുമായിരിക്കും, അതിന് ഞാനും അതിന് കാത്തിരിക്കുകയാണ് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ. അതിൽ എനിക്ക് പ്രണയത്തിന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ഞാൻ 40 വയസ്സ് കഴിഞ്ഞാൽ പോലും എനിക്ക് ഒരുപക്ഷെ 18-കാരിയെ പോലെ പ്രണയിക്കാനാവുമായിരിക്കാം, ഒരുപക്ഷെ എഴുത്തിലും അത് കൊണ്ടുവരാനാവുമായിരിക്കാം. പക്ഷേ ഈ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ മറ്റു പല കാര്യങ്ങളും മറ്റ് പല സംഭവങ്ങളും എൻ്റെ മനസ്സിനെ പല രീതിയിൽ മുറിക്കുകയും തേക്കുകയും ആയിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയം എന്നുള്ള ഒരു വിഷയത്തെ എടുത്തു നോക്കുമ്പോഴും മറ്റു പല ഇതിനു മുമ്പ് അനുഭവിക്കാത്ത പല കാര്യങ്ങളും പ്രണയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫോളിങ് ഔട്ട് ഓഫ് ലവ്, ഫോളിങ് ഇൻ ലവ് എന്നുള്ളത് മാത്രമേ ഇതുവരെ അധികം ആൾക്കാരും പറഞ്ഞോ എഴുതിയും കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഫോളിങ് ഔട്ട് ഓഫ് ലവ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്തായിട്ട്, ഒരു പക്ഷേ പ്രായമാവുന്നതിൻ്റെ ആയിരിക്കാം, എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഫോളിങ് ഔട്ട് ഓഫ് ലവ് എന്നുള്ളത്. പ്രണയത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത് ഒരു നമ്മൾ അതിന് അതിൽ എന്താ പറയുക, ഒരു പ്രണയത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കായ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് പ്രണയത്തിൽ അകപ്പെടുക. പക്ഷെ ഫോളിങ് ഔട്ട് ഓഫ് ലവ് എന്ന് പറയുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നമ്മളൊരു വ്യക്തിയെ ഒരു പക്ഷേ വർഷങ്ങളോളം പ്രണയിച്ചവർ അല്ലെങ്കിൽ പ്രണയിച്ചവനായിരിക്കാം, എങ്കിലും ഒരു പക്ഷേ വർഷങ്ങൾ കഴിയേ നമ്മൾ അതിനകത്തു നിന്ന് പുറത്ത് സ്റ്റിൽ ആ വ്യക്തി നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കാം, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവനായിരിക്കാം, നമ്മൾ അയാൾക്ക് വേണ്ടി ജീവൻ തന്നെ കളയുന്നവരായിരിക്കാം. പക്ഷേ എങ്കിലും ആ ഒരു പ്രണയം എന്നുള്ള ആ ഒരു
ഫീലിംഗ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. ആ ഒരു ഫോളിങ് ഔട്ട് ഓഫ് ലവ് എന്നുള്ള ഫീലിംഗ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ, അതും ഈയിടെയായിട്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഡീവിയേഷൻസ്, ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു പരുത്തിക്കുരു പൊട്ടിച്ചതിർന്ന പോലെ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതിനുള്ള ഇരുട്ടിൽ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ എല്ലാ ആലസ്യങ്ങളോടും കൂടി, എല്ലാ സന്തോഷത്തോടും കൂടി നമ്മൾ ആ ഇരുട്ടിനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ കഴിയുകയായിരിക്കും പ്രണയത്തിൽ അകപ്പെടുമ്പോൾ. പക്ഷേ പതുക്കെ പതുക്കെ ഈ ചുമരിൽ വിള്ളലുകൾ വീണേക്കാം, ഈ വെളുത്ത നൂലുകൾ ഒരുപക്ഷെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചേക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ പ്രണയം ഇല്ലാതെയായേക്കാം. ആ ഒരു എന്താ പറയുക, ആ ഒരു ആസ്പെക്ട് ഓഫ് ലവ് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണ്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇനി ഒരു പ്രണയകഥ എഴുതുകയാണെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ എൻ്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. മലയാള കഥയിലെ മാറുന്ന പ്രണയാവിഷ്കാരത്തിൻ്റെ ഒരു ഓർഡർ കൂടിയാണ് ഇരിപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുധീഷ് മാഷിൽ നിന്ന് സിത്താരേച്ചിയിൽ നിന്ന് യമയിലേക്കുള്ള ഒരു യാത്രയാണ് മലയാള കഥയിലെ മാറുന്ന പ്രണയാവിഷ്കാരത്തിൻ്റെ യാത്ര എന്നുകൂടെ ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ മാറ്റത്തിൽ എവിടെയാണ് യമ തന്നെ തന്നെ പ്ലേസ് ചെയ്യുന്നതിനൊപ്പം പഴയ എഴുത്തുകാർ ഇപ്പോഴും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മാറ്റത്തെ എങ്ങനെയാണ് നിലവിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ മാറ്റം എത്രത്തോളം ഹൃദ്യമായി, അല്ലെങ്കിൽ എത്രത്തോളം കാലികമായി പ്രണയത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് പരിശോധിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുകൂടിയാണ് ചോദിക്കുന്നത്? പഴയ ആൾക്കാരുടെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ എഴുത്തുകാരെന്നല്ല, ഇപ്പോൾ നിരന്തരമായി കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന പഴയതും പുതിയതുമായ കഥയിൽ നിലനിൽക്കുന്ന എല്ലാവരും പ്രണയത്തിൻ്റെ ആവിഷ്കാരത്തിൽ എത്രത്തോളം പോസിറ്റീവായ, എത്രത്തോളം പോസിറ്റീവ് എന്ന ഭാഷ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല, എത്രത്തോളം പരിഷ്കാരം അവരുടെ ക്രാഫ്റ്റിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്ന. പഴയ പലരും അങ്ങനെ അവരുടെ സ്ഥിരമായിട്ടുള്ള ശൈലിയിൽ നിന്ന് ഒരുപാട് മാറി എഴുതുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പ്രണയം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് സ്പെസിഫിക് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി, കാരണം അല്ലാണ്ട് അവരുടെ ശൈലികൾ അവർ വ്യത്യസ്തമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷെ പ്രണയം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ എഴുതുന്ന കുറച്ച് പേരുടെ അതിൽ ഈ പ്രണയം എന്നുള്ളതല്ല, ഈ പറയുന്ന കണക്കുള്ള ശരീരം ആണ് കൂടുതലും വരുന്നത്. അതിൻ്റെ ആവിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാം. കാരണം ആവിഷ്കരിക്കൽ എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ കൂടെയാണല്ലോ, നമ്മൾ ഭാഷ വാക്കുകളിൽ കൂടിയാണ് ചെയ്യണത്. അപ്പം നമ്മൾ മലയാള ഭാഷയിലാണ് ഇത് ചെയ്യണത്. ഞാൻ മലയാളത്തിൽ എഴുതുന്ന ഒരാളാണ്. മലയാളത്തിൽ പല പബ്ലിക്കേഷനും എഴുതുമ്പോൾ സ്ത്രീകളുടെ മുല എന്നെഴുതാൻ പറ്റില്ല, മാറ് എന്നെഴുതണമെന്ന് പറയും. എല്ലാവരും അല്ല, ചിലർ. അപ്പം ഈ ആവിഷ്കരിക്കുക എന്ന് പറയുന്ന ഈ ഭാഷ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്താ പറയുക, റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന തരത്തിലേ ഉപയോഗിക്കാവൂ, കാൽപ്പനികമായി ഉപയോഗിക്കാം ചില കാര്യം. അതിന് ഇമേജറീസ് എന്താ പറയുക, അതിന് വേറെ ഭാഷ കണ്ടെത്തി പറയാം. പക്ഷെ അത് അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് തന്നിൻപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ഒരു നീണ്ട കഥ എഴുതി കൊടുത്ത, നോവലറ്റാണ്, എഴുതി കൊടുത്തായിരുന്നു. അത് ഞാൻ എഴുതിയത് അതിനകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവയവങ്ങൾ ഞാൻ മലയാളത്തിലാണ് എഴുതിയത്. മലയാളത്തിലെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് പോകും. കാരണം മലയാളത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് തെറിയാണ്. മലയാളത്തിൽ നമ്മൾ ലിംഗവും യോനിയവേ ഉപയോഗിക്കുകയുള്ളൂ, സംസ്കൃതമേ പറയുള്ളൂ. കാരണം വളരെ ഈ സെക്സ് എന്ന് പറയുന്നത്, പ്രണയത്തിൽ സെക്സ് ഇല്ല എന്നുള്ള ലെവലിലാണ് നമ്മുടെ മലയാളികൾ മൊത്തം കാണുകയും എഴുതുകയും ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നം മൊത്തമുണ്ട്, സമൂഹത്തിലും ഉണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഒരു അത് കലയിലായാലും സിനിമയിലായാലും നമ്മൾ പബ്ലിക്കായിട്ടുള്ള മാസിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, ദൃശ്യമുണ്ട്. അത് കുറേ പേര് നമ്മൾ വിചാരിക്കുമോ ഇതിലൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുമോ, അതിലൊക്കെ വീണു പോകും, ഉറപ്പായിട്ട് വീണു പോകും. കുട്ടികളൊക്കെ അത് കണ്ടിട്ട് തന്നെയാണ് വളരുന്നത്, ഇല്ലെന്ന് നമ്മൾ എന്തിനാണ് നടിക്കുന്നത്. ഞാൻ ആ അത് എഴുതുന്ന സമയത്ത് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്തു. അതുമാത്രമല്ല, സ്വയം ഭോഗം എന്ന് പറയുന്ന വാക്ക് മലയാളം, ഈ ഭോഗം എന്ന് പറയുന്നത് മലയാളം വാക്കല്ല സ്വയം. അതുപോലെ ഭോഗം എന്ന് പറയുന്നത് ഒന്നിനെ അനുഭവിക്കലാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പവർ ഇക്വേഷൻ ഉണ്ട്, നിങ്ങളൊരു അധികാരം പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയംഭോഗം എന്ന് പറയുന്നത് നിങ്ങളനുഭവിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ അനുഭവിക്കൂ. നിങ്ങൾ
അതിന് 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 എന്താ പറയുക, സൗന്ദര്യാത്മകമായ വേറൊരു തലമില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര അശ്ലീലമാകുന്നത്? മലയാളത്തിൽ ഒരു പദം പോലും ഇല്ല. ഞാൻ അങ്ങനെ തമിഴിൽ നോക്കിയപ്പോൾ അവർ സ്വയം ഇമ്പം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അവർക്ക്. ഞാൻ സ്വയം എന്നുള്ളത് മാറ്റിയിട്ട് തന്നിൻപം, അങ്ങനെയാണ് ആ കഥയ്ക്ക് അങ്ങനെ ഒരു വാക്കില്ല മലയാളത്തിൽ. തന്നിൻപം എന്ന് ഞാൻ മലയാളത്തിൽ സ്വയം ഭോഗത്തിന് ഞാൻ തന്നിൻപം എന്നാണ് എഴുതിയത്. അങ്ങനെ ഒരു വാക്കില്ല മലയാളത്തിൽ. നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞു തരും, എനിക്കറിയില്ല. മലയാളത്തിൽ അതുമാത്രമല്ല, ഈ രണ്ട് സ്ത്രീ മലയാളത്തിൽ എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ എനിക്ക് മനസ്സിലായി, അവർക്ക് എനിക്കറിയാമായിരുന്നു ഇത് പ്രസിദ്ധീകരിക്കില്ല, പക്ഷേ എനിക്ക് എഴുതണമായിരുന്നത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്തതാണ്. അവർ പറഞ്ഞത് ലിംഗം യോനി എന്ന് ആക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ ആക്കി കൊടുത്തു. കാരണം ഞാൻ ആദ്യം എഴുതിയപ്പോൾ ഞാൻ മലയാളത്തിലാണ് എഴുതിയത്. നമുക്ക് നമ്മുടെ ഭാഷ പോലും നമ്മുടെ കയ്യിലില്ല. മലയാളത്തിൽ എഴുതുന്ന വലിയ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല ഭാഷ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. ബൊലാനയുടെയൊക്കെ ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് അവർക്ക് വളരെ കാര്യമായിട്ട് എഴുതുന്നു, നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പ്രണയമൊക്കെ അതിനുള്ളിലുണ്ട്. ഒരാളെ ഒരു ഒരു കൂടെയുള്ള ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ നോക്കിയിട്ട് അവർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മൂക്കും വായും മാത്രമൊന്നും ആയിരിക്കത്തില്ല ഇഷ്ടപ്പെടുന്നത്, അവരുടെ ശരീരം ഇഷ്ടപ്പെടത്തില്ലേ? ഇതെന്തു ലോകമാണ്! ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് എഴുതുമ്പോൾ ഇങ്ങനെ അവരുടെ മൂക്ക് വായ എത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ പുകമറയിലാണ് സംഭവം. നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് ഒരാളുമായിട്ട് അവരുടെ എല്ലാ അവരുടെ കാലം ഒടിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക അവർക്ക് പ്രശ്നമുള്ള കാലാണെന്ന് വെച്ചോളൂ, അതിന് അതിനടുത്ത് സൗന്ദര്യം ഉണ്ടെങ്കിൽ അതെങ്കിലും എഴുതണ്ടേ? അതിനൊരു ഭാഷ വേണ്ടേ? അതുമില്ല, എഴുതാൻ പറ്റത്തില്ല. ഞാൻ ആവിഷ്കരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ്, ആവിഷ്കരിക്കുന്നതിന് ഭാഷ തന്നെ നമുക്കില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഒറ്റ ചോദ്യത്തോടുകൂടെ നമുക്ക് സദസ്സിലേക്ക് ഈ ചർച്ച പോവേണ്ടതുണ്ട്. ഏതായാലും ഇത്രയും നേരം 3/4 മണിക്കൂറോളം പ്രണയത്തെക്കുറിച്ചും മലയാളത്തിലെ പ്രണയ കഥകളെക്കുറിച്ചും എല്ലാം നാം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ മലയാളത്തിൽ നിന്ന് ലോകത്തിന് മുമ്പിൽ വെക്കാവുന്ന ഒരു ഒരു പ്രണയ സമാഹാരം, പ്രണയ കഥകളുടെ ഒരു സമാഹാരം നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഒരു പുതിയ സമാഹാരം ഈ വേദി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആരെയൊക്കെയായിരിക്കും, ഏതൊക്കെ എഴുത്തുകാരെയായിരിക്കും പുതിയ കാലത്ത് ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാവുന്ന മലയാളത്തിലെ പ്രണയ കഥാസമാഹാരത്തിൽ ഇടം നേടാവുന്ന എഴുത്തുകാരായി ഒരു 5 പേരെ ആരെയൊക്കെയായിരിക്കും മുന്നോട്ട് വെക്കാനുണ്ടാവുക എന്ന് വ്യക്തിപരമായ ഇഷ്ടം കൂടെ ചോദിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് പോകാം. സുധീഷ് മാഷിൽ കാരൂര്, മോതിരം, സേഫ്റ്റി പിൻ എന്ന് മനോഹരമായ രണ്ട് പ്രണയ കഥകൾ എഴുതിയിട്ടുണ്ട്. എം ടി വാസുദേവൻ നായർ ഒറ്റ പ്രണയ കഥ എഴുതിയിട്ടുള്ളൂ, അത് വാനപ്രസ്ഥാണ്. പത്മരാജൻ്റെ വളരെ ശ്രദ്ധേയമായ പ്രണയ കഥകളിൽ ഒന്നാണ് ലോല. എം മുകുന്ദൻ സാക്ഷി സമുദ്രം എന്ന പേരിൽ അതിമനോഹരമായ ഒരു പ്രണയ കഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ കഥ പിന്നീട് ഒരു പുസ്തകത്തിലും ചേർക്കപ്പെട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ആ കഥ മറന്നുപോയിരിക്കുന്നത്, അത് ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ ഉടനെ ചേർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിമനോഹരമായ ഒരു പ്രേമകഥയാണ്, ഇന്നും ഞാൻ ഓർമ്മിക്കുന്നൊരു പ്രേമകഥയാണ്. പിന്നെ പാറപ്പുറത്ത്, അതുപോലെ മുട്ടത്ത് വർക്കിയുടെ നീലിക്കിടാത്തി, അങ്ങനെയൊക്കെയുള്ള അതിമനോഹരമായ പ്രേമകഥകൾ മലയാളത്തിലുണ്ട്. ഇതൊക്കെ വിശ്വസാഹിത്യത്തിലെ പ്രേമകഥകളോട് ചേർത്ത് വെക്കാവുന്ന കഥകളാണ്. സിതാരേച്ചിയുടെ പ്രണയകഥകൾ എന്നുള്ള രീതിയിൽ വായിച്ചിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മയില്ല. എങ്കിൽ പോലും ലോല തീർച്ചയായിട്ടും, പിന്നെ എം ഡിയുടെ വാനപ്രസ്ഥം മാത്രമല്ല, കറുത്ത ചന്ദ്രൻ എന്നൊരു കഥയുണ്ടായിരുന്നു, അതിൽ പ്രണയമല്ല, പ്രണയരാഹിത്യമാണ്, എങ്കിലും അത് ഇഷ്ടമാണ്. പിന്നെ മാധവിക്കുട്ടിയുടെ ഒരുപാട് കഥകളുണ്ട്, അത് എല്ലാം പറയുന്നില്ല. പിന്നെ ഈ അടുത്ത് വായിച്ച ഞാൻ ഇപ്പോഴുള്ള കഥകൾ വളരെ കുറവ് മാത്രമേ വായിക്കാറുള്ളൂ. വന്യം എന്നുള്ളൊരു കഥ വായിക്കുകയുണ്ടായി, അത് അതിൽ പ്രണയമുണ്ട്, അത് ആ പ്രണയം എനിക്ക് ഇഷ്ടമായി. വിവേക് ചന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്, വേറെ അത്രേ ഉള്ളൂ. പ്രണയ കഥ ആയിട്ട് പറയുന്നില്ല എങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് റൈറ്റേഴ്സ് ഞാൻ പറയാം. എനിക്ക് പത്മരാജൻ്റെ കഥകൾ, എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും പൊതുവെ ഇഷ്ടമാണ്, എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടമാണ്. ബഷീറിന് എനിക്കിഷ്ടമാണ്, മാധവിക്കുട്ടി ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അത് കഥയല്ല, പക്ഷേ എനിക്ക് ഒ വി വിജയൻ്റെ മൈമുനെ ഇഷ്ടമാണ്, മൈമുനയും നൈസാമലിയും അതിനകത്തുള്ള അവരെന്താ പറയുക, അവരുടെ അവരുടെ കൺസ്ട്രക്റ്റ്, അതിന് ആ പ്ലോട്ടൊക്കെ എനിക്കിഷ്ടമാണ്, കഥ എന്ന് ഞാൻ പറയുന്നില്ല. പ്രണയകഥകളുടെ മാറ്റത്തെ ആവിഷ്കരിച്ച്
മലയാളത്തിന് ലോകത്തിന് മുമ്പിൽ വെക്കാനുള്ള പുതിയ പ്രണയ കഥകളും കഥയെഴുത്തുകാരും ആരൊക്കെ എന്ന അന്വേഷണത്തിൽ വ്യക്തിപരമായി എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ പാനലിന് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്ന പേരുകളിൽ ഒരു വിവേക് ചന്ദ്രൻ മാത്രമായിരുന്നു പുതിയ തലമുറയിലുള്ളത്. സുഭാഷ് ചന്ദ്രനെ പോലെ, സന്തോഷ് ഏച്ചിക്കാനത്തിനെ പോലെ, എസ് ഹരീഷിനെ പോലെ, ഷാജികുമാറിനെ പോലെ, അജിതേഷ് പച്ചാട്ടിനെ പോലെ മലയാളത്തിലെ പുതു തലമുറ അങ്ങനെ ലോകത്തോളം വളർന്ന കഥ സമാഹാരത്തിൽ അവരുടെ പ്രണയകഥകൾ അടയാളപ്പെടുത്താനുള്ള കാപ്പബിലിറ്റിയോടുകൂടെ ഉണ്ടാവുകയില്ലേ എന്ന വ്യക്തിപരമായ ഒരു വേവലാതി മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ച ഓഡിയൻസിലേക്ക് കൈമാറുകയാണ്. വിശ്വസാഹിത്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാനുഷിക തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് രണ്ടു പേരോട് പ്രണയം തോന്നുക എന്നുള്ളത് ബയോളജിക്കലി പോസിബിൾ ആണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരുപാട് കാപട്യുള്ള ഒരു വിഷയമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അത് സമ്മതിക്കുന്നതാണ്, പക്ഷെ മലയാളി സമ്മതിക്കില്ല. മലയാളി അങ്ങനെയാണ്, മലയാളി ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. ഇപ്പം ഈ കാലത്തൊരു പ്രണയ കഥ എഴുതിയാൽ തന്നെ ആ കഥ അതിമനോഹരമായ കഥയാണെങ്കിൽ തന്നെ നമ്മുടെ ചില കപട ബുദ്ധികൾ പറയും പൈങ്കിളിയാണെന്ന് പറയും. പ്രണയ സത്യത്തെ പൈങ്കിളി തന്നെയാണ്. അത് ഏത് കാലത്തും പ്രണയം പൈങ്കിളിയാണ്. ഈ പൈങ്കിളി എന്നുള്ള വാക്കുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പ്രേമിക്കുന്നത് ഒരുപോലെയാണ്. പ്രേമത്തിൻ്റെ എല്ലാ ചേഷ്ടകളും ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണ്. എക്സിമോകൾ മാത്രമാണ് മൂക്കുരസിയിട്ട് ചുംബിക്കുന്നത്, ബാക്കി എല്ലാവരും ചുണ്ടുകൾ കൊണ്ട് തന്നെയാണ് ചുംബിക്കുന്നത്. ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതിരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മരാജൻ ലോല അവസാനിപ്പിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. അത്തരത്തിലുള്ള കഥകൾ നമുക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ള കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കെൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ ഈ രണ്ടുപേരെ പ്രണയിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെയുള്ള പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പുരുഷന്മാർ അല്പം കൂടി പോളിഗാമസ് ആണെന്ന് തോന്നുന്നുണ്ട് ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് പ്രണയം മിക്കവാറും ഒരു സമയത്ത് ഒന്ന് മാത്രമേ പറ്റാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുരുഷൻ അവിടെ തന്നെ ഈ സ്നേഹം പ്രണയം എന്നുള്ള രണ്ട് വാക്കുകളുടെ ഒരു നേരിയ ഒരു അതിർവരമ്പുണ്ടല്ലോ, അതിനെ പ്രണയമായി തെറ്റിദ്ധരിക്കപ്പെടുന്നതും ആവാം പല സന്ദർഭങ്ങളിലും. സ്നേഹവും പ്രണയവും രണ്ടും തീർച്ചയായിട്ടും രണ്ടാണ്. ആ സ്നേഹവും പ്രണയവും തമ്മിലുള്ള അതിർവരമ്പ് എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും ആവാം ഈ രണ്ട് പ്രണയങ്ങൾ എന്ന് അയാൾ തന്നെ വിചാരിക്കുന്ന ആ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. അത് ഓരോരുത്തരുടെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സമയത്ത് ഒരാളെ മാത്രമേ പ്രണയിക്കാനാവുകയുള്ളൂ. പ്രണയങ്ങൾ ഒരുപാട് പേരോട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു സമയത്ത് ഒരാളെ മാത്രമേ എനിക്ക് പ്രണയിക്കാനാവുള്ളൂ. പക്ഷെ അത് വേറൊരാൾക്ക് അങ്ങനെ ആവണം എന്നില്ല. അത് ജീവിതം, പ്രണയം, കാൽപ്പനികത, ഇത് മൂന്നും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. ഇത് മൂന്നും പരസ്പര പൂരകമാണ്, കെട്ടുപിടിഞ്ഞു കിടക്കുന്നു. അത് കാലം, തലമുറ, ലോകം മാറുന്നതിനനുസരിച്ച്, സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മാറുന്നതിനനുസരിച്ച് ഇവയ്ക്ക് മാറ്റം വരും. വായനയിൽ കഥ, പ്രത്യേകിച്ച് കഥ ഇവിടെ ചർച്ചാ വിഷയമായ വായനയ്ക്ക് പ്രണയം അനിവാര്യമാണോ? അതിൻ്റെ ഒരു അനിവാര്യത ഇല്ലല്ലോ. കാരണം കാലവും തലമുറയും ആവശ്യപ്പെടുമ്പോൾ മാത്രമേ കഥയിൽ പ്രണയം ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതല്ലേ ശരി? എനിക്ക് ശരിക്കും മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു. എന്താ ഒന്നുകൂടെ പറയൂ. പ്രണയവും ജീവിതവും പ്രണയവും കാൽപ്പനികതയും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ കാലവും തലമുറയും മാറുന്നതിനനുസരിച്ച്, ലോകവും സാങ്കേതികവിദ്യയും മാറുന്നതിനനുസരിച്ച് ഇവയ്ക്ക് മാറ്റമുണ്ടാവും. പക്ഷെ കഥാവായനയിൽ ഇവിടെ വളരെ ആശങ്കപ്പെടുന്നത് കഥയ്ക്ക് പ്രണയമില്ല, പ്രണയം കുറഞ്ഞുപോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു അനിവാര്യത കാലവും ഇത് മാറുന്നതിനനുസരിച്ചല്ലേ? ഇപ്പോൾ വർത്തമാനകാലം ആവശ്യപ്പെട്ടാൽ മാത്രമല്ലേ അത്തരത്തിലുള്ള കാലവും വായനയും ആവശ്യപ്പെടുമ്പോൾ മാത്രം അത് രൂപപ്പെടുന്നതും സംഭവിക്കുന്നതുമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുറഞ്ഞു പോയി എന്നല്ല, പ്രണയം കുറഞ്ഞു പോകുന്നൊരവസ്ഥയില്ലല്ലോ. എല്ലാ മനുഷ്യരും ഒരാളെ പ്രേമിക്കുക, ഒരാളെയോ എത്രയെങ്കിലും ആൾക്കാരെ പ്രേമിക്കില്ലേ? പ്രണയം കുറയത്തില്ല. നമ്മൾ അതിനെ ആവിഷ്കരിക്കുന്ന രീതികൾ ചിലപ്പോൾ മാറിയേക്കാം, അതിൻ്റെ അതിനൊരു ആവശ്യമുണ്ടായിരിക്കാം. ആരുടെ അടുത്ത് മാറുമ്പോഴാണ്? ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? അല്ല, സമൂഹത്തിന്റെ പ്രണയം ഒരാൾക്ക് എഴുതാൻ പറ്റൂല. ആ
അതാണ് എഴുതുന്ന സമയത്ത് വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മള് നാട്ടുകാര് എന്റെ കാര്യമാണ്, ഞാൻ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എഴുതുമ്പോൾ വായനക്കാരെ കണ്ടിട്ടാണ് എഴുതുന്നത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ വായനക്കാരെ ആലോചിച്ചിട്ട് എഴുതുന്ന ഒരാളേ അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അതിനുകൊണ്ട് വിഷമം തോന്നിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളാണ്, അങ്ങനെ എഴുതുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് അവിടെ സമൂഹം ഇല്ല എന്നുള്ള ബോധക്കേട് കൊണ്ട് എഴുതുന്ന ഒരാളല്ല. എനിക്ക് കിട്ടുന്ന ഇൻപുട്ടൊക്കെ എൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് അതിൻ്റെ സത്യസന്ധത കാണിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അത് ആ തരത്തിൽ ചിലപ്പോൾ നമ്മളെ സമൂഹം ബാധിച്ചിട്ടുണ്ടാവാം, അത്രയേ ഉള്ളൂ. സമയക്കുറവ് മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥന. നമുക്ക് കൃത്യം ഒരു മണിക്ക് തന്നെ അടുത്ത സെഷനിലേക്ക് പോവേണ്ടതുണ്ട്. അതുകൊണ്ട്